കടലും കായലുമില്ലാത്ത ഇടുക്കിയിലെ കൊടും വനത്തിനുള്ളിൽ കൂറ്റനൊരു കപ്പൽ നങ്കൂരമിട്ടു എന്ന് പറഞ്ഞാൽ ആരും അങ്ങ് വിശ്വസിക്കണമെന്നില്ല. എന്നാൽ സംഗതി യാഥാർത്ഥ്യമാണെന്ന് മാത്രമല്ല, കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്ന കുളമാവിലേക്ക് വൻ സന്ദർശക പ്രവാഹവുമാണ്. കേന്ദ്ര പ്രതിരോധ വകുപ്പിൻ്റെയും നാവികസേനയുടെയും രഹസ്യങ്ങൾ അടങ്ങുന്നതിനാൽ കപ്പലിലേക്ക് പുറമേ നിന്നുള്ളവർക്ക് പ്രവേശനമില്ലെന്ന് മാത്രം റിപ്പോർട്ട്. കടലും കായലും ഒന്നും ഇല്ലെങ്കിലും ഞങ്ങൾ ഇടുക്കിക്കാർക്ക് കപ്പലില്ലെന്നൊന്നും ആരും കരുതണ്ട. മലയോര പാതയിലൂടെയുള്ള യാത്രയിൽ ജില്ലയുടെ അഴിക്കണായ ഇടുക്കി ഡാമിലാണ് ഈ കപ്പൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. നാവികസേനയുടെ പരീക്ഷണ കപ്പലാണ് ഈ വഴിയുള്ള യാത്രയിൽ സഞ്ചാരികൾക്ക് കൗതുക കാഴ്ചയൊരുക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ദൃശ്യങ്ങളൊന്ന് കാണാം. നാടുകാണി ചുരം കയറി ഇടുക്കി വനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി എല്ലാവരും വിശ്രമിക്കുന്ന ഒരിടമാണ് കുളമാവ് ഡാം ടോപ്പ്. പ്രകൃതി സുന്ദരമായ ഇവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരു കപ്പലാണ് ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയ്ക്കായി വികസിപ്പിച്ച അത്യാധുനിക സോണാർ സംവിധാനമുള്ളതാണ് ഈ കപ്പൽ. കൊടും വനത്തിനുള്ളിലെ ജലാശയത്തിൽ നങ്കൂരമിട്ടിരിക്കുന്ന ഈ കപ്പലിന്റെ ദൃശ്യം വിദേശ സഞ്ചാരികളിൽ പോലും അത്ഭുതം സൃഷ്ടിച്ചു. We're travelling to Kerala to visit the countryside here because it's very different to back home. We went to see a viewpoint and we came across this dam. We don't have many dams in England, so we thought we'd come and see it. It's very beautiful. Yeah, we're here for our friend's wedding. So we're going to an Indian wedding on the 15th of June. So we were buying our clothes yesterday as well. So that's going to be a good experience for us. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ പൂർത്തിയാക്കിയ പരീക്ഷണ കപ്പലിന്റെ ഭാഗങ്ങൾ കുളമാവിലെത്തിച്ച് സംയോജിപ്പിക്കുകയായിരുന്നു. ഒന്നര വർഷം മുമ്പ് തുടങ്ങിയ കപ്പൽ നിർമ്മാണം പൂർത്തിയായപ്പോൾ മുതൽ ഇത് കാണാനായി സഞ്ചാരികൾ ഇവിടേക്ക് ഒഴുകിയാണ് എത്തുന്നത്. ഒരുപാട് വിദേശികളടക്കം പല ആൾക്കാരും പല നാട്ടുകാരും വന്ന് ഇത് കൗതുകത്തോടെ ഇവിടെ വന്ന് കണ്ട് വീക്ഷിച്ച് ഫോട്ടോ എടുത്ത് പോകാറുണ്ട്. പൂർത്തീകരിച്ചിട്ട് ഏതാനും ഒന്ന് രണ്ട് മാസമായുള്ളൂ. അപ്പൊ ഇവിടെ നിരവധി ആൾക്കാർ ഇവിടെ വന്ന് കാണുകയും ഇഷ്ടംപോലെ കൗതുകത്തോടുകൂടി ഞങ്ങളാണേലും ഇവിടുന്ന് 2 കിലോമീറ്റർ ദൂരത്തോളം ഒക്കെ ഓടി വന്ന് ഇത് കാണാൻ ഇതിന്റെ സംവിധാനങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇവിടെ വന്ന് കണ്ടുകൊണ്ടിരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കടലോളം വെള്ളമുണ്ടെങ്കിലും സ്വന്തമായ ഒരു കപ്പലില്ലെന്ന പരിഭവത്തിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. കൗതുക കാഴ്ചയാണ് ഈ കപ്പൽ ഒരുക്കുന്നതെങ്കിലും ഈ കപ്പൽ സ്ഥിതി ചെയ്യുന്ന ഇവിടം ജില്ലയിലെ തന്നെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു മേഖലയായി മാറിയിരിക്കുകയാണ്. ക്യാമറമാൻ റൈസൺ ഡിയസിനൊപ്പം രതീഷ് കൃഷ്ണ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.